നമസ്കാരം, നിഖിലാണ്. ആ സാറേ, ഞാൻ ബാംഗ്ലൂർന്നാണ് വിളിക്കുന്നത്. ആ ആരണാവോ? ആ സാറേ, മിനി എന്നാ പേരെ. ആ പറയൂ മേഡം. ആ എനിക്ക് ഒരു എൻ്റെ മകൾക്ക് 20 വയസ്സുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഇത് കുറച്ച് 2-3 മാസമേ ആയുള്ളൂ. 10,000 ഇത് SBI വഴി മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നുണ്ട്, SIP. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്കതൊരു 20 വർഷം അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ട്. ഓക്കെ, അത് നല്ലതാണോ സാറേ? അങ്ങനെ കൂടുതൽ ഇയർ നല്ലതാ, കൂടുതലാണെങ്കിൽ വെരി ഗുഡ്. ആ 20-25 വർഷമൊക്കെ കൊണ്ടുപോകാവോ? നല്ല കാര്യമാണ്. അത് ഏത് ഫണ്ട് കൂടി നോക്കിയിട്ട് അത് എന്റെ അഭിപ്രായത്തിൽ നല്ലതായിരിക്കണം എന്ന് തോന്നുന്നത്. ആരെങ്കിലും ഒരു സഹായത്തോടെ ഇരിക്കുമല്ലോ ഫണ്ട് ഇട്ടത്. അതെ, ബാങ്കിലാ സാർ. ലോങ്ങർ ബെറ്റർ, ലോങ് ടൈമിലേക്ക് നല്ലതാണെന്ന് തോന്നിയത്. ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട് റെഗുലർ ഗ്രോത്തും സ്മോൾ ക്യാപ്പും ആണ് സാർ. ആ ഇത് രണ്ടും 10 വർഷത്തിന് മേലാണെങ്കിൽ വളരെ നല്ല ഫണ്ടുകൾ. ആ സാറേ, അപ്പൊ എന്റെ ഡൗട്ട് എന്നാന്ന് വെച്ചാൽ, ഞാനിപ്പോ 20-25 വർഷം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാനിത് പിൻവലിക്കുന്ന സമയത്ത് ടാക്സ് ഒക്കെ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുമോ? ടാക്സ് വരുന്നത് എത്രയാണോ പ്രോഫിറ്റ് അതിന്റെ ഒരു 10% ടാക്സ് കൊടുക്കണം. ഒന്നിച്ച് പിൻവലിച്ചാൽ അങ്ങനെ അതിന്റെ 10% കൊടുത്താൽ മതി അല്ലേ? പ്രോഫിറ്റിന്റെ 10%. അതോടൊപ്പം ഒരു കൊല്ലം പ്രോഫിറ്റിന്റെ 100,000 രൂപ നമുക്ക് ടാക്സ് കൊടുക്കണ്ട. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മള് മുതല് ചിലപ്പോ ഒരു 20 ലക്ഷം ഇട്ടിട്ടുണ്ട്, അല്ല 10 ലക്ഷം ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് പ്രോഫിറ്റ് വന്നേക്കുന്നത് 10 ലക്ഷം ആണെങ്കിൽ പ്രോഫിറ്റ് മൊത്തത്തിൽ 10 ലക്ഷം, 100,000 ടാക്സ് കൊടുക്കണ്ട, 9 ലക്ഷത്തിന് 10% ടാക്സ് കൊടുക്കണം. അത് 20-25 വർഷം കീപ്പ് ചെയ്യുന്ന ഹോൾഡ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ലോങ്ങർ ബെറ്റർ. ലോങ്ങർ ബെറ്റർ. താങ്ക് യു സാർ. സന്തോഷം. താങ്ക് യു. താങ്ക് യു. വെരി ഗുഡ്.